ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നു. രണ്ട് വിമാനങ്ങൾ ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പുതുക്കിയ നയം കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി. കോവിഡ് ചികിത്സയ്ക്കായി രണ്ട് മരുന്നുകളുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഡ്രഗ് കൺട്രോളർ ജനറലിന്റെ അനുമതി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 60,000-ലേക്ക്. മരണസംഖ്യ 1981. രോഗമുക്തി നിരക്ക് 30%-ലേക്ക് ഉയർന്നു. കേരളത്തിൽ ഇന്ന് രണ്ട് പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവരും കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്ന പ്രവാസികൾ. വാർത്തകൾ വിശദമായി. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെയും വഹിച്ചുകൊണ്ട് രണ്ട് വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തും. കുവൈറ്റിൽ നിന്ന് 180 യാത്രക്കാരുമായി രാത്രി 9:15, മസ്കറ്റിൽ നിന്ന് 220 പേരുമായി രാത്രി 8:50 വിമാനങ്ങൾ കൊച്ചിയിലെത്തുക. ഇതിനു പുറമെ നാളെ പുലർച്ചെ 1:40 ദോഹയിൽ നിന്നുള്ള വിമാനവും കൊച്ചിയിൽ പ്രവാസികളുമായി എത്തിച്ചേരും. പ്രവാസികളെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്ന യാത്രക്കാരെ ഉടൻ തന്നെ ആംബുലൻസുകളിൽ അതത് ജില്ലകളിലെ ക്വാറന്റീൻ കേന്ദ്രത്തിലേക്കായിരിക്കും മാറ്റുക. രാജ്യമെമ്പാടുമായി ഇന്ന് 6 വിമാന സർവീസുകളിലായാണ് പ്രവാസികളെ എത്തിക്കുന്നത്. ചെന്നൈയിൽ 2 വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ എത്തി. രാത്രി ക്വാലാലംപൂരിൽ നിന്നുള്ള വിമാനം ട്രിച്ചിയിൽ ഇറങ്ങും. കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്കും ഷാർജയിൽ നിന്ന് ലക്നൌവിലേക്കും പ്രവാസികളെ എത്തിക്കുന്നുണ്ട്. ധാക്കയിൽ നിന്നുള്ള വിമാനം ഡൽഹിയിലെത്തി. അതിനിടെ മാലിദ്വീപിൽ നിന്നുള്ള 700 പ്രവാസികളെയും വഹിച്ചുകൊണ്ട് നാവികസേനയുടെ INS ജലാശ്വ എന്ന കപ്പൽ നാളെ കൊച്ചി തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് നാവികസേനാ കേന്ദ്രങ്ങൾ അറിയിച്ചു. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായുള്ള നാവികസേനയുടെ സമുദ്രസേതു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ മറ്റൊരു കപ്പൽ കൂടി മാലിദ്വീപിൽ നിന്നും കൊച്ചിക്ക് തിരിക്കും. INS മഗർ എന്ന കപ്പലാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കത്തിലാണ്. മാലിദ്വീപിൽ നിന്നും 4 കപ്പലുകളിലായി 2,000 ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ ദൌത്യത്തിലേർപ്പെട്ടിരിക്കുന്ന INS ജലാശ്വ, INS മഗർ എന്നീ കപ്പലുകൾ അടുത്ത ആഴ്ച മാലദ്വീപിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് ആളുകളെ എത്തിക്കും. കോവിഡ്-19 ബാധിച്ചവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പുതുക്കിയ നയം കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ. പുതുക്കിയ നിയമമനുസരിച്ച് നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമുള്ളവരെ ഡിസ്ചാർജ് ചെയ്യാനാകും. രോഗിയുടെ ആരോഗ്യനില അടിസ്ഥാനമാക്കി അപകടമില്ലെങ്കിൽ കോവിഡ് പരിശോധന നടത്താതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. കോവിഡ് സുരക്ഷാ കേന്ദ്രങ്ങളിൽ കഴിയുന്ന നേരിയ രോഗലക്ഷണം മാത്രമുള്ളവർ പതിവായി ശരീരോഷ്മാവ് പരിശോധനയ്ക്കും നാഡീ പരിശോധനയ്ക്കും വിധേയമാകേണ്ടതുണ്ട്. 10 ദിവസമായി രോഗലക്ഷണങ്ങളില്ലാത്തതും 3 ദിവസമായി പനിയില്ലാത്തവരുമായ രോഗികളെ വിട്ടയക്കാം. വിട്ടയക്കും മുൻപ് ഇവർക്ക് കോവിഡ് പരിശോധന വേണ്ടതില്ല. ഇങ്ങനെ വിട്ടയക്കപ്പെടുന്നവർ 7 ദിവസം വീട്ടിൽ ഐസൊലേഷനിൽ കഴിയണം. ഈ വേളയിൽ പനിയോ ചുമയോ ശ്വാസതടസ്സമോ ഉണ്ടായാൽ വീണ്ടും കോവിഡ് സുരക്ഷാ കേന്ദ്രങ്ങളെയോ സംസ്ഥാന ഹെൽപ്പ് ലൈനെയോ ബന്ധപ്പെടേണ്ടതാണ്. ചെറിയ രോഗലക്ഷണമുള്ളവരെ ശരീരോഷ്മാവ്, ശരീരത്തിലെ ഓക്സിജൻ നിലയുടെ പരിശോധന എന്നിവയ്ക്ക് വിധേയമാക്കാം. 3 ദിവസത്തിനുള്ളിൽ പനി കുറയുകയും അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യനില തൃപ്തികരമാവുകയും ചെയ്താൽ മറ്റ് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് രോഗിയെ വിട്ടയക്കാം. അതേസമയം 3 ദിവസത്തിനുള്ളിൽ പനി കുറയാത്തതും ഓക്സിജൻ നൽകേണ്ടി വരികയും ചെയ്യുന്ന രോഗിയെ രോഗലക്ഷണം പൂർണ്ണമായി മാറിയിട്ടേ വിടുകയുള്ളൂ. കടുത്ത രോഗബാധയുള്ളവരെ RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗം ഭേദമായെന്ന് ഉറപ്പാക്കിയിട്ടേ വീട്ടിലേക്ക് വിടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് ചികിത്സിക്കാൻ രണ്ട് മരുന്നുകളുടെ പരീക്ഷണം നടത്താൻ ഡ്രഗ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽ, ഫാവിപിറവിർ എന്നീ മരുന്നുകളുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിനാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് അനുമതി ലഭിച്ചിട്ടുള്ളത്. മരുന്നുകളുടെ പരീക്ഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുമെന്ന് CSIR ഡയറക്ടർ ജനറൽ ശേഖർ മൻറേ പറഞ്ഞു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജനയുടെ കീഴിൽ രാജ്യത്തെമ്പാടുമുള്ള 80 കോടി ജനങ്ങൾക്ക് സൌജന്യമായി ഭക്ഷ്യധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും വിതരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. പദ്ധതി പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ എത്തുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ശ്രീ പാസ്വാൻ പറഞ്ഞു. ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനായി തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി.
സർവീസ് പുനരാരംഭിക്കുമ്പോൾ സാമൂഹിക അകലം പാലിച്ചായിരിക്കും യാത്രക്കാർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാനാവുകയെന്നും മന്ത്രി വ്യക്തമാക്കി. വിമാനത്താവളങ്ങൾ പ്രവർത്തനം വീണ്ടും തുടങ്ങിയാൽ നീണ്ട ക്യൂ അനുവദിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 59,662 മരിച്ചവരുടെ എണ്ണം 1981 ഉയർന്നിട്ടുണ്ട്. 39,834 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് രൂക്ഷമായ മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 19,063 731 പേർ മരിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ മരണസംഖ്യ 449 7,402 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശിൽ മരിച്ചവരുടെ എണ്ണം 200 ഉയർന്നു. 3,341 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 6,318 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 68 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. പശ്ചിമബംഗാളിൽ 160, ആന്ധ്രാപ്രദേശിൽ 41, ഉത്തർപ്രദേശിൽ 66, തമിഴ്നാട്ടിൽ 40 എന്നിങ്ങനെയാണ് മരണസംഖ്യ. തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം 6,000-ലധികമായി. രാജ്യത്ത് ഇതുവരെ 17,847 കോവിഡ് രോഗികൾക്ക് അസുഖം ഭേദമായിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. രോഗമുക്തി നിരക്ക് 29.91%. കേരളത്തിൽ ഇന്ന് 2 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാൾ കൊച്ചിയിലും മറ്റൊരാൾ കോഴിക്കോടും ചികിത്സയിലാണ്. ഇവർ ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നവരാണ്. ദുബായ് കോഴിക്കോട് വിമാനത്തിലും അബുദാബി കൊച്ചി വിമാനത്തിലും വന്നവരാണ് ഇവർ. ഇന്ന് ഇടുക്കിയിൽ ഒരാൾ രോഗമുക്തനായതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റുള്ളവർക്കൊപ്പം രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളും കോവിഡിനെതിരായ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതായി ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. ഒരു റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രവർത്തിക്കുന്നത്. നൈപുണ്യ വികസന പദ്ധതി പ്രകാരം പരിശീലനം നേടിയ 1,500-ലധികം ആരോഗ്യ സുരക്ഷാ പ്രവർത്തകരാണ് കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് സഹായം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ 50% പെൺകുട്ടികളാണ്. രാജ്യമെമ്പാടുമുള്ള 16 ഹജ്ജ് കേന്ദ്രങ്ങളാണ് കോവിഡ് രോഗികളെ പാർപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. കോവിഡ് ബാധിതരെ ചികിത്സിക്കാൻ 100 കിടക്കകൾ അലിഗഡ് മുസ്ലിം മെഡിക്കൽ കോളേജ് തയ്യാറാക്കിയിട്ടുണ്ട്. കൊറോണ പരിശോധനയ്ക്കും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിനകം 9,000 പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു. വിവിധ മത സാമൂഹ്യ വിദ്യാഭ്യാസ സംഘടനകളുടെ പിന്തുണയോടെ രാജ്യത്താകമാനമുള്ള വഖഫ് ബോർഡുകൾ കൊറോണ പ്രതിരോധത്തിനുള്ള പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിമാരുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് 51 കോടി രൂപ സംഭാവന ചെയ്തതായും മന്ത്രി അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളികളെ തിരികെ എത്തിക്കുന്ന കേന്ദ്ര നടപടിയുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചു. തൊഴിലാളികളുമായി ട്രെയിനുകൾ എത്തിച്ചേരാൻ പശ്ചിമബംഗാൾ സർക്കാർ അനുവദിക്കാത്തത് നീതികേടാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ 8 ശ്രമിക് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് പശ്ചിമബംഗാൾ സർക്കാർ റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. വെടിവയ്പിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നു. 2 വിമാനങ്ങൾ ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പുതുക്കിയ നയം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. കോവിഡ് ചികിത്സയ്ക്കായി 2 മരുന്നുകളുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഡ്രഗ് കൺട്രോളർ ജനറലിന്റെ അനുമതി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 60,000-ലേക്ക്. മരണസംഖ്യ 1,981 രോഗമുക്തി നിരക്ക് 30% ഉയർന്നു. കേരളത്തിൽ ഇന്ന് 2 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവരും കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്ന പ്രവാസികൾ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 9:00.